നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പിണറായിക്കിട്ട് ഒതുക്കത്തിൽ ഒരു പണി കൊടുത്ത് കേന്ദ്രമന്ത്രി കണ്ണന്താനം. എന്നാൽ മുഖ്യമന്ത്രിയും വെറുതെ വിടാൻ തയ്യാറല്ല. കണ്ണന്താനത്തിനിട്ട് തിരിച്ചൊരു പണി കൊടുക്കാൻ പിണറായി വിജയനും തീരുമാനിച്ചിരിക്കുന്നു. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിനെതിരെ കേന്ദ്ര സർക്കാരിന് മുഖ്യമന്ത്രിയുടെ പരാതി നൽകി. സംസ്ഥാന സർക്കാരിനെ കടത്തിവെട്ടി ശ്രീനാരായണ ഗുരു തീർത്ഥാടന സർക്യൂട്ട് ഉദ്ഘാടനം നിശ്ചയിച്ചതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. പദ്ധതിയുടെ നിർവഹണ ഏജൻസിയായി സംസ്ഥാന ടൂറിസം വികസന കോർപ്പറേഷനെ ചുമതലപ്പെടുത്തണമെന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം അവഗണിച്ച് ITDCയെ ചുമതലപ്പെടുത്തി. ഇതിനു പിന്നിൽ കേന്ദ്ര ടൂറിസം മന്ത്രിയും മലയാളിയുമായ ഒരാളാണ് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. തീർത്ഥാടന സർക്യൂട്ടിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം സംസ്ഥാന സർക്കാരുമായി ആലോചിക്കാതെ കേന്ദ്ര ടൂറിസം വകുപ്പ് നിശ്ചയിച്ചതിലും മുഖ്യമന്ത്രിക്ക് അതൃപ്തിയുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ഉണ്ടാകേണ്ട സഹകരണാത്മക ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായാണ് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം പ്രശ്നം കൈകാര്യം ചെയ്തതെന്നും ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതെന്നുമാണ് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തത്. കണ്ണന്താനത്തിനെതിരെ പിണറായി വിജയൻ മോദിക്ക് പരാതി നൽകിയാൽ അത് വല്ലതും ഏൽക്കുമോ? കണ്ണന്താനത്തിനെതിരെ നടപടി നരേന്ദ്രമോദി സ്വീകരിക്കുമോ? എന്തായാലും മുഖ്യമന്ത്രി പരാതി അയച്ച് പ്രധാനമന്ത്രിയുടെ മറുപടിക്കായി കാത്തിരിക്കുന്നു. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കിയ രണ്ടാമത്തെ പരിപാടിയാണിത്. ആദ്യം കൊല്ലം ബൈപ്പാസിൻ്റെ ഉദ്ഘാടനമായിരുന്നു. ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴായിരുന്നു സംസ്ഥാന സർക്കാർ അറിയുന്നത്. ഇപ്പോൾ ശ്രീനാരായണ ഗുരു തീർത്ഥാടന സർക്യൂട്ടിൻ്റെ ഉദ്ഘാടനവും തീരുമാനിച്ചത് സംസ്ഥാന സർക്കാർ അറിയാതെ. കണ്ണന്താനം മുൻപൊക്കെ പറയും പിണറായി വിജയനാണ് തൻ്റെ രാഷ്ട്രീയ ഗുരുവെന്ന്. എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയ ഗുരുവിനെ തന്നെ വെട്ടിയ ശിഷ്യൻ എല്ലാവരെയും ഞെട്ടിപ്പിച്ചിരിക്കുന്നു. ശിഷ്യൻ്റെ നീക്കത്തിൽ പിണറായിക്ക് ശരിക്കും കോപമല്ല ഉണ്ടായത്, നിരാശയാണ്. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറയുന്നത് ഇങ്ങനെ: ശ്രീനാരായണ ഗുരു സ്പിരിച്വൽ സർക്യൂട്ടിൻ്റെ ഉദ്ഘാടനം February 10 വർക്കല ശിവഗിരിയിൽ നടത്താൻ തീരുമാനിച്ചതായി അറിയിച്ചുകൊണ്ട് അൽഫോൺസ് കണ്ണന്താനം കത്തയച്ചിരുന്നു. ഇങ്ങനെ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ അനുവദിച്ചതിൽ സംസ്ഥാന സർക്കാരിന് നന്ദിയുണ്ട്. ഈ പദ്ധതി മുന്നോട്ട് വച്ചതും വിശദമായ പദ്ധതി രേഖ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചതും സംസ്ഥാന സർക്കാരാണ്. ഈ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി അംഗീകരിച്ചതും. പദ്ധതിയുടെ ആവർത്തന ചെലവുകൾ ഏറ്റെടുക്കാനും പരിപാലനം നടത്താനും സംസ്ഥാനം സന്നദ്ധതയും അറിയിച്ചിരുന്നു. ഇതൊക്കെയായിട്ടും സംസ്ഥാനവുമായി ആലോചിക്കാതെ ഉദ്ഘാടന പരിപാടി നടത്തുന്നത് നിരാശാജനകമാണ്. ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുമായി ആലോചിച്ച് സംസ്ഥാനത്തെ വിശ്വാസത്തെ കയ്യിലെടുത്തുമാണ് കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കാറുള്ളത്. അല്ലാതെ ഉദ്ഘാടന തീയതി നിശ്ചയിച്ച് മുഖ്യമന്ത്രിമാരെ അറിയിക്കുന്ന രീതിയില്ല. അൽഫോൺസ് കണ്ണന്താനത്തിന് അയച്ച കത്തിൻ്റെ പകർപ്പ് സഹിതമാണ് പ്രധാനമന്ത്രിക്ക് എഴുതിയത്. എന്തായാലും കണ്ണന്താനത്തിനെ മോദി വിളിച്ച് ചോദ്യം ചെയ്യുമോ എന്നും നടപടിയെടുക്കുമോ എന്നും കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.